കിട്ടുവോ തന്നെ കിട്ടുവോ എന്ന് ചോദിച്ചു കരാ അവരുടെ ഏത് സമയത്തോ കരാ ഭൈ അയ്യോ അത് കുറെ പണിയാണ് അത് നമ്പർ കഴിഞ്ഞ് ഡിസംബർ ആയിട്ടും ഈ താടിയൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി വളർത്തിയിട്ട് വേണം അതൊക്കെ ഷേപ്പ് ചെയ്യാൻ അപ്പൊ അവൻ പറഞ്ഞാൽ ഇല്ലടാ ഓക്കടാ അത് ഞാൻ പറഞ്ഞത് ശരിയല്ല പെൺകുട്ടിക്ക് ഈ ഹൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ചില തമാശയിൽ വാട്സപ്പിൽ വന്നു കഴിഞ്ഞു 10,000 എന്തോ ഒരു നമ്പർ പോയി മഹാലക്ഷ്മിയുടെ ചില വളരെ കുറച്ച് വീഡിയോസ് നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളൂ ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ഷോ ജെറീസ് ടോക്ക് ട്യൂബ് ഇന്ന് എന്റെ കൂടെയുള്ള ആളെ പറ്റി അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമേ ഇല്ല മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് ചേട്ടാ വെൽക്കം ടു മൈ ഷോ താങ്ക് യു ഞാൻ രാവിലെ തൊട്ട് കാത്തിരുന്ന അവസാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഞാൻ വന്നപ്പോ തൊട്ട് ചോദിക്കണത് വിചാരിച്ചു ഈ നോ ഷെയ്ഡ് നവംബർ എന്നുള്ള ട്രെൻഡ് ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് നവംബർ കഴിഞ്ഞ് ഡിസംബർ ആയി എന്നിട്ടും ഈ താടിയിലൊക്കെ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത് വേറെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പൊ പുതിയതായിട്ട് ചെയ്യാൻ പോണ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സിനിമ അല്ല വോയിസ് ഓഫ് സത്യനാഥ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് കുറെ ദിവസം അപ്പൊ ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി വളർത്തിയിട്ട് വേണം അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ ഇപ്പൊ ഒരുമാതിരി കാടൊക്കെ പിടിച്ച് കേശു അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശേഷം നാദിഷ ദിലീപ് കൂട്ടുകെട്ട് ഞങ്ങൾ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഫൈനലി വന്നൊരു കൂട്ടുകെട്ടാണ് അമർ അക്ബർ അന്തോണിയിൽ വിളിച്ചില്ല ദേഷ്യം ഉണ്ടോ ഇല്ല ആദ്യമേ പറഞ്ഞു ഞാൻ നിർമ്മിക്കാൻ ചാൻസ് ഒക്കെ കിട്ടിയില്ല രണ്ടാമത്തേല് ഞാൻ പിടിച്ചു കയറി മൂന്നാമത്തേല് പിന്നെ വേറെ വഴിക്ക് പോയി നാലാമത്തെ സിനിമ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് അത് തമിഴില്ല ഈ കട്ടപ്പന ഹൃതിക് റോഷന്റെ തന്നെ തമിഴ് ചെയ്തിട്ടുണ്ട് അത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ അപ്പോഴാണ് ഈ കഥ പറഞ്ഞത് ഇത് നമ്മൾ നിർമ്മിക്കേണ്ടതെന്നാണ് കാരണം ഇതൊരു പ്രായമുള്ള ക്യാരക്ടറാണ് അങ്ങനെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ കല ഒരു കൊതി തോന്നുക ഇതിലെ കുറെ സീക്വൻസുകളൊക്കെ കേട്ടപ്പോ ഭയങ്കര രസമായിട്ട് തോന്നി അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ സിനിമ ഇത് വേറെ ആരൊക്കെയായിരുന്നു മനസ്സിൽ അവസാനം ഈ അതുപോലെ തന്നെ ഇതിനകത്തൊരു പാട്ടുണ്ട് നാരങ്ങ മിഠായി എല്ലാ കുട്ടികളും ഇപ്പോൾ പാടിക്കൊണ്ട് കിടക്കുന്ന ഞങ്ങളും പാടിക്കൊണ്ട് പാട്ട് പാടാൻ അറിയില്ലാത്ത ഞാനും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ട് എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ആ പാട്ടിന്റെ ഒരു സ്വീകാര്യത ഉണ്ടല്ലോ പാട്ട് ശരിക്കും ഇത് നാദൃഷ കമ്പോസ് ചെയ്തതാണ് നാദൃഷ തന്നെ എഴുതിയതാണ് നാദൃഷ ഇത് എഴുതി വെറുതെ പാടി കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു നാദൃഷ ഈ പാട്ട് നമുക്ക് തരണം ഈ പാട്ട് എന്നെ കൊണ്ട് പാടിക്കും നിന്നെ കൊണ്ടാ നീ ഇത് പാടാറായ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമാണ് ഒന്ന് ശ്രമിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ 2 countries ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഇതിൽ അതിൽ ചെയ്ത് ആ ഫിലിമിൽ ചെയ്യാൻ നോക്കി പക്ഷെ അത് നടന്നില്ല പക്ഷെ അതിലെ വരികളൊക്കെ വേറെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കേസ് വന്നപ്പോൾ നമുക്ക് ആ പാട്ട് ഇതിൽ ചെയ്താലോ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാദൃഷയായതുകൊണ്ട് മൊത്തം കാര്യങ്ങൾ അറിയാമെന്നും പിന്നെ ആ വരികളൊക്കെ മാറ്റിയിട്ട് ആ പാട്ടിൽ മാത്രം ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഒരു പ്രണയം അതിലൂടെ പറഞ്ഞു കഴിഞ്ഞു അതിലുണ്ട് അപ്പൊ അത് കേശുവിന്റെ ലൈഫിന്റെ ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് അപ്പൊ അത് ദൈവം അനുഗ്രഹിച്ച് ആഗ്രഹ ദൈവം എന്ത് കണ്ടിട്ട് നമുക്കൊരു ഫലം തരിക എന്ന് പറയുന്ന പോലെ എല്ലാരും ഏറ്റെടുത്തു ആ പാട്ട് അതെ കുറച്ചും കൂടെ കട്ടിയുള്ള വേർഡ്സ് ഉള്ള ഒത്തിരി ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ട് കൊടുക്കുമെന്ന് ഞാൻ രാവിലെ നാദൃഷയോട് ചോദിച്ചായിരുന്നു അപ്പൊ ഇക്ക പറഞ്ഞത് ദിലീപിനെ കൊണ്ട് ഞാൻ കരിങ്കല്ലിൽ എടുപ്പിക്കത്തേ ഇല്ലെന്നാ എനിക്ക് തോന്നുന്നു നാദൃഷയ്ക്കോട് ഇപ്പൊ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ അദ്ദേഹത്തോട് അസൂയ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും പാട്ട് തന്നെയായിരിക്കില്ലേ തീർച്ചയായിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പാടുന്ന അവനോട് മാത്രമല്ല എല്ലാവരോടും എനിക്ക് അസൂയാണ് പിന്നെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഴിവാ അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക കവിത എഴുതുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നമുക്ക് ഈ അഭിനയിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അല്ലാത്ത വേറൊരു പരിപാടി നമുക്ക് ഒരു നമ്മളെല്ലാം കേട്ട് നിൽക്കുക ഇത് കുഴപ്പമാണെങ്കിൽ കുഴപ്പമെന്ന് പറയുക അതല്ലാതെ ഇതിൻ്റെ ആധികാരികമായിട്ട് ഇതിങ്ങനെ ആയിരിക്കണം എന്ന് പറയാനുള്ള ഒരു സംഭവത്തിൽ നമ്മൾ പോയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പല ഷോസിലും ജഡ്ജൊക്കെ ഇട്ട് വിളിക്കുക അതിനൊന്നുമില്ല കാരണം ഇപ്പൊ വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഹൈലി ടാലന്റഡ് ആണ് അവര് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു ചെറുപ്പത്തിന്റെ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വേദികളില്ല പിന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു ചെറുപ്പത്തിൽ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല നമ്മുടെ ഒരു
ജീവിത രീതികളും കാര്യങ്ങളും വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരും കലാകാരന്മാരോ അതിലേക്ക് മുൻപിലേക്ക് പിടിച്ചുകൊണ്ട് അങ്ങനെ ആരും നമ്മുടെ ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ ഡാൻസ് പഠിക്കുക അല്ലെങ്കിൽ പാട്ട് പാട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നീ അഭിനയിക്കാൻ നോക്ക് അല്ലെങ്കിൽ നീ ക്യാമറ നോക്ക് എന്നൊക്കെ പറയുന്ന രീതികൾ നമ്മൾ പറഞ്ഞു കൊടുക്കാനാണ്. ആ നമുക്കതൊന്നും ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ല. അത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മിടുക്കന്മാരും മിടുക്കികളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഓരോ നമ്മളൊക്കെ പ്രായമായി വരികയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഓരോ ശ്രമങ്ങളാണ് ഇതെല്ലാം. ഈ കേശു ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്തൊക്കെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻസ്? എന്തൊക്കെയായിരുന്നു അല്ല ഒരുപാട് കഷ്ടപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേശു എന്ന് പറയുന്ന ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഒരു കേശുവിനെ കാണുമല്ലോ. അപ്പം അത് സ്കെച്ച് ചെയ്തു, അയാളുടെ രൂപം കിട്ടി, പിന്നെ അത് മേക്കപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇയാളുടെ നടത്തം എങ്ങനെയായിരിക്കും, ഇയാളുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും, ഇയാളുടെ സംസാര രീതി എന്തായിരിക്കും എന്നൊക്കെയുള്ള പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം വരുന്നത്. അതെപ്പോഴും ഈ സെറ്റിൽ വരുമ്പോഴാണ്, സെറ്റിൽ വന്ന് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഇയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഇയാളുടെ രീതി ഇങ്ങനെയാണ്. ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കായിരിക്കും ചില സാധനങ്ങളൊക്കെ കിട്ടണേ. ഇപ്പോൾ അതിനകത്ത് ട്രെയിലറിലൊക്കെ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട്, അപ്പോൾ ചില ആ ഒരു ആക്ഷനിൽ ഷാജു വന്ന് പെട്ടെന്ന് വെച്ചപ്പോൾ ആ ഒരു മൂമെൻ്റ് അങ്ങോട്ട് പോയപ്പോഴാണ് അത് ശരിക്കും പെട്ടെന്നാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു പോക്കുണ്ടല്ലേ എന്ന് പറഞ്ഞ് പിന്നെ അതുമ്പോൾ പിടിച്ച് അങ്ങനെ 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 അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഈ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തണമെന്നും അല്ലേ ഓരോ ശ്രമങ്ങൾ ഇങ്ങനെ ഇയാളുടെ നോട്ടം എങ്ങനെയായിരിക്കുമോ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഉറ്റ സുഹൃത്ത് നാദശ സംവിധാനം ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ടെൻഷൻ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെയായിരുന്നു? എപ്പോഴെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ നാദശക്ക് ഒരു ഡയറക്ടറായിട്ട് നിന്നിട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാ ഫ്രീഡവും ഇതുള്ളത്, പിന്നെ നമ്മൾ തന്നെ ചെയ്യുന്ന സിനിമ നമുക്ക് ആരോടും ഇതാവുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഇന്നത്ര ഷൂട്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ അങ്ങനെയുള്ള ഒരിതില്ല. പിന്നെ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നത് എല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പം നമ്മൾ ഉർവശേച്ചി തന്നെയാണെങ്കിലും നമുക്ക് എത്രയോ വർഷത്തെ ബന്ധമുള്ള നമ്മുടെ ചേച്ചിയായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പുള്ളിക്കാരത്തിനെ. കാരണം നമ്മൾ സിനിമ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ സമയം മുതൽ ഞാൻ ഉർവശേച്ചിനെ കാണാൻ തുടങ്ങിയതാണ്. ഉർവശേച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാം. പിന്നെ കുറേ എൻ്റെ സിനിമകൾ ഞാൻ അഭിനയിക്കുക, മിക്ക സിനിമകൾ കാണും, കണ്ടിട്ട് പലപ്പോഴും എന്നെ വിളിച്ച് ദിലീപേ ആ സിനിമ കണ്ടിരുന്നു അവിടെ ചിരിച്ചിരിച്ച് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ ഒരു കോംബോ ഒരിക്കലും ഞങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നായികമാരിലെ ഒരു നായികയാണ് ഉർവശേച്ചി. ഉർവശേച്ചിയുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളും, കാരണം ഹൈലൈറ്റ് പെർഫോമൻസുകൾ നമ്മൾ സത്യൻ്റെ പടങ്ങളിലും പ്രിയങ്കറിൻ്റെ പടങ്ങളിലും ഒരുപാട് പടങ്ങളുണ്ട്. ഉർവശേച്ചിയുടെ പല രീതിയിലുള്ള പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. നമുക്ക് തമാശയാണെങ്കിലും സീരിയസ് ആണ്, എല്ലാ രീതിയിലും പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ആക്ട്രസിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ അഭിനയിക്കാൻ കിട്ടിയതിൽ വലിയൊരു ഭാഗ്യമാണ്. ഈ നാദശക്കുമായിട്ട് എപ്പോഴെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടാവുമല്ലോ? പറയും, അത് അപ്പപ്പോൾ പറയും, അതപ്പോൾ തീരും. അതപ്പോൾ അവൻ ശരി, അത് ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനപ്പോൾ തന്നെ അത് ശരിയടാ, അത് കറക്റ്റാ, അത് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ അവൻ പറഞ്ഞതിൽ ഇല്ലടാ ഓക്കെടാ, അത് ഞാൻ പറഞ്ഞത് ശരിയല്ല, അത് നീ പറഞ്ഞത് തന്നെ ശരി എന്ന് പറയുന്ന രണ്ട് പേരുടെ ഓപ്പണായിട്ടുള്ള സംസാരവും കാര്യങ്ങളും തന്നെ. പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനവും സ്നേഹവുമുണ്ട്. അല്ലാണ്ട് എന്താ പറയുക, ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, മിടുക്കനായ ഒരു സുഹൃത്താണ്. കാരണം എല്ലാ കലകളിലും അവന് പ്രാഗൽഭ്യം തെളിയിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പം അവൻ്റെ അടുത്ത് കഥകളി പദങ്ങൾ പാടാൻ പറഞ്ഞാൽ അവനത് പാടും, അവൻ്റെ കവിത എഴുതാൻ പറഞ്ഞ എഴുതും, അവൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ രസകരമായ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് അവനും മനസ്സിലാവും, അവന് ഇതാ അങ്ങനെയുള്ളൊരു കെമിസ്ട്രി ഒരു സുഹൃത്താണ്. എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിലൊരു അംഗം, അല്ല അവൻ്റെ കുടുംബത്തിൻ്റെ അംഗം ഞാൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫാമിലി. അവൻ അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ എന്ന് പറയുന്ന പോലത്തെ അത് ഇങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ ലാലു എന്ന് പറഞ്ഞാൽ ലാലുവിൻ്റെ അപ്പച്ചനും അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മ എന്ന് പറയുന്ന പോലെയാണ്. കാരണം എൻ്റെ വീട്ടിൽ മൂത്താള് ലാലുവാണ് എന്ന് പറയുന്ന പോലെയുള്ള
സംഭവങ്ങളുണ്ട്. ഈ സ്റ്റേജ് ഷോസ് നിങ്ങൾ ഒരുമിച്ച് എത്ര സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ രസകരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഷോസിൽ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ വായി നോക്കുന്നതും ഫ്രണ്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളെ വായി നോക്കുന്നതും. അപ്പൊ നാദിഷക്ക് പറയുന്നത് ദിലീപേട്ടനാണ് വായി നോക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ സൈഡിൽ കണ്ടപ്പോൾ ജയറാമേട്ടൻ കണ്ട് ഷോയിൽ, അപ്പൊ കുറച്ച് പെൺകുട്ടികൾ വന്നു ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഇവനെ പെട്ടെന്ന് അറിയും ഞാൻ മെലിഞ്ഞ് ഒരാള്. അപ്പൊ ഫോട്ടോ എടുക്കണുണ്ട്, പെൺകുട്ടികൾ വന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അപ്പൊ ഇത്തിരി നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഈ ഹൈറ്റിലാണ് നാദൃശ്യെങ്കിൽ പെൺകുട്ടിക്ക് ഈ ഹൈറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ജയറാമേട്ടൻ എടുത്തു. അപ്പൊ ജയറാമേട്ടൻ അവിടെ നോക്കി, രണ്ടു മൂന്ന് പെൺകുട്ടികളുടെ അവിടെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ജയറാമേട്ടൻ എന്താണ് അവിടെ, ആരാണ് ചോദിച്ചിട്ട് തായി. ഇപ്പൊ ഇവൻ വന്നിട്ട് ഒന്ന് പറയണ്ട ജയറാമേട്ടൻ, ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തയ്യാ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു ഇവൻ എന്താ പറയണത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ പറയാം, ആ പെൺകുട്ടി അവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തനന് കെട്ടോടും, തന എന്നെ കെട്ടോടും. ഞാൻ പറഞ്ഞു ജയറാമേട്ട, അപ്പൊ ഞാൻ പറഞ്ഞു ജയറാമേട്ട അതൊന്നുമല്ല, ആ പെൺകുട്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, അവരെടുക്കണ ഫോൺ വെച്ചിട്ട് തന്നെ കിട്ടൂടോ, തന്നെ കിട്ടൂടോ എന്ന് ചോദിച്ചു. കാരണം അവരുടെ ഈ ക്ലോസ് എടുത്ത് ഇനി കട്ടാവും ആയിട്ട് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കലും ബഹളങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കളിയാക്കലും ഞങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് ഫീൽ ചെയ്യില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കളിയാക്കലൊക്കെ ഉണ്ടാവണം. ഇഷ്ടമുള്ള സ്ഥലത്തല്ലേ നമ്മളൊരു ഇതിന്റെ കാര്യം, അല്ലെങ്കിൽ നമ്മള് വളരെ മാറിയിക്കല്ലേ. ഈ വെറൈറ്റി കഥാപാത്രങ്ങൾ ഇങ്ങനെ തേടി പിടിച്ച് പോകുന്ന ഒരാളാണ് ദിലീപേട്ടൻ. നല്ല ഒബ്സർവേഷൻ ഉള്ള ആളാണ്. ചക്രമുത്ത്, കുഞ്ഞിക്കുനൻ ഞാൻ എടുത്തു പറയുന്നില്ലാട്ടോ, ചിലപ്പോൾ മിസ്സായ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ത്വര ഇപ്പോഴും മനസ്സിൽ എങ്ങനെയാണ്? നടൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ നോർമലായിട്ട് ഇങ്ങനെ അഭിനയിച്ച് പോവുക എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം കുറേ നമ്മൾ അങ്ങനെ സിനിമകൾ ഒരുപാട് ചെയ്തു. അപ്പോൾ ചെയ്ത് വരുന്ന സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടൂ എന്ന അന്വേഷണത്തിൻ്റെ ഫലമാണ് ശരിക്കും നമുക്ക് ഇതുപോലത്തെ കഥാപാത്രങ്ങൾ വീണ് കിട്ടുന്നത്. അപ്പോൾ അത് കാരണം പണ്ട് ചെയ്ത സിനിമകൾ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ എന്താണ് എന്ന് പറയുന്നൊരു സംഭവമായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോഴത്തെ രീതിയിൽ നമ്മളൊരു തമാശ ചെയ്യണമെങ്കിൽ അത് ജനം ചിരിക്കണമെങ്കിൽ നല്ല പണിയാണ്. കാരണം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ റിയാലിറ്റി ഷോസിലൊക്കെ തമാശകൾ ഇങ്ങനെ, അപ്പോൾ നമ്മൾ ആലോചിക്കും എന്തോ ഇവർക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതിക്കൂടെ, എന്ത് രസമായിട്ട് ഇവർ തമാശകളൊക്കെ. പക്ഷേ ഈ തമാശകൾ മുഴുവൻ നേരെ അതിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സീക്വൻസുകൾ നമുക്കിത് എങ്ങും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ചില തമാശകൾ വാട്സപ്പിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ചില ആൾക്കാരുടെ ബുദ്ധി നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പോലെ ട്രോൾ ചെയ്യുന്നൊക്കെ നമ്മൾ എൻ്റെ ദൈവമേ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആ ആ ക്രിയേറ്റിവിറ്റീനൊക്കെ നമ്മൾ നമ്മളെ പോലും ട്രോൾ ചെയ്താലും ക്രിയേറ്റിവിറ്റി നമ്മൾ മാനിക്കണം. കാരണം അവൻ്റെ തലയിൽ അത് തോന്നിയില്ലേ എന്ന് പറയുന്നൊരു ബഹുമാനം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തമാശ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ കുറേ മെക്കാനിക്കലാവുന്ന ഒരവസ്ഥ തന്നെയാണ്. ശരിക്കും പറ ചിരി ഒക്കെ പോയാൽ നമ്മളൊക്കെ ഏത് സമയത്തും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ കേശു ലോട്ടറി എടുത്തു എന്നൊക്കെ ട്രെയിലറിൽ നമുക്ക് മനസ്സിലായി, ദിലീപേട്ടൻ ലോട്ടറി എടുക്കുന്ന ആളാണോ? ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നില്ല. പണ്ടൊക്കെ കുറെ വർഷങ്ങൾക്കും എൻ്റെ അമ്മ സ്ഥിരമായിട്ട് എടുക്കുമായിരുന്നു. അമ്മയ്ക്ക് സ്ഥിരം 1000 രൂപ 100 രൂപ 5000 വരെയൊക്കെ അമ്മയ്ക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അടിച്ചല്ലോ. പക്ഷെ ഞാൻ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആൾ തന്നെയാണ്. അത് ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കാറില്ല. ചിലപ്പോൾ ഇന്നാൾ വരുന്ന നോക്കിയപ്പോൾ എത്ര 10,000 എന്തോ ഒരു നമ്പറും പോയി. അപ്പോൾ അത് നമുക്ക് വിധിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഗുണം ഉണ്ട്. അത് കണ്ടിട്ടാണ് നമ്മൾ കരാമ്പലത്തിൽ നിന്ന് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ഒരമ്മ വന്നിത് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ആലോചിക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു കമ്മീഷനാണ്. അപ്പോൾ ഒരു 10 പേരെടുത്താൽ പോലും ചിലപ്പോൾ ഒരു 100-500 അല്ലേ ആ ഒരു ലെവലിലേ കിട്ടുള്ളൂ അവർക്ക്. അത് വെച്ചിട്ട് ഇന്നത്തെ ഒരവസ്ഥയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മൾ ചില അമ്മയൊക്കെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മയെ ഓർമ്മിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ വേറെ ഒന്നുമല്ല നമ്മൾ വാങ്ങിക്കുന്നു. പക്ഷെ അതിങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കണക്ട് ചെയ്ത് എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തുക, ഒരുപാട് കുടുംബങ്ങൾ അതിനെ കണക്റ്റഡ് ആണ് എന്ന് പറയുന്ന പോലെ. അതുപോലെ മഹാലക്ഷ്മിയുടെ ചില വളരെ കുറച്ച് വീഡിയോസേ നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വല്ലപ്പോഴും കാണുമ്പോൾ എങ്ങനെയാണ് ആള് വീട്ടിലൊക്കെ സിനിമയൊക്കെ കണ്ടു തുടങ്ങിയോ?
പിന്നെ മനസ്സിലാവോ പിന്നെ പിന്നെ ആ പിന്നെ അച്ഛന്റെ സിനിമ അമ്മയുടെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിയോ ഫിലിം ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തൊക്കെ ഇതായിട്ട് മനസ്സിൽ മനസ്സിലൊക്കെ ഇട്ടാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അത് ഒ ടി ടിയിലേക്കാണ് പോകുന്നത് എങ്ങനെയാണ് നമ്മള് കേശു പൊളിക്കൂലേ ദൈവാനുഗ്രഹിച്ച് കേശു വീടിന്റെ നാഥൻ എനിക്ക് കിട്ടിയ നല്ല കഥാപാത്രങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് എൻ്റെ പേരായിട്ട് അഭിനയിച്ചത് നമുക്ക് ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളെല്ലാം മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടിലാണെങ്കിലും തെലുങ്ക് ദേശത്താണെങ്കിലും ഇന്ത്യയിൽ മൊത്തം എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നായിക ഉറവിശ് ചേച്ചിയാണ്. അപ്പോൾ ശരിക്കും ഇത് കേശു എന്ന് പറയുന്ന ഈ 67 വയസ്സുകാരുടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആള് അത്യാവശ്യം കുസൃതിയും ചെലവിനിഷ്ടത്തരവും ഒക്കെ ഉള്ളൊരു കാരണവര് അങ്ങേരുടെ ലൈഫിലുണ്ടായിരിക്കുന്ന കുറേ അബദ്ധങ്ങളും ഒക്കെയാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. അത് ഈ അകം 3 സഹോദരിമാരുണ്ട്, 3 ബെസ്റ്റ് അളിയന്മാരുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു നല്ലൊരു അമ്മയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു കേശുവിൻ്റെ ഒരു എന്താ പറയുക ഒരു ട്രാവലാണ് ശരിക്കും മൂവി, ഒരു ഫൺ റൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 100% ഈ സിനിമ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾക്ക് ഇഷ്ടമാവും ഞങ്ങളൊക്കെ വിശ്വാസം. അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സിനിമ December 31 മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വരികയാണ്. ഇനി അന്ന് മുതൽ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും കേശു വീടിൻ്റെ നാഥനെ കാണാം. അപ്പോൾ ഈ സിനിമ കണ്ട് ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അവതലിവേട്ട, സിനിമ സക്സസ്ഫുള്ളായിട്ട് പോട്ടെ. ഒരുപാട് സന്തോഷം ഇത്ര ടൈം എനിക്കും വേണ്ടി തന്നതിന്, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. അതൊന്ന് കേശുവിൻ്റെ സൗണ്ടിൽ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനം ട്രൈ ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടി, പ്ലീസ്. എടാ ഉമേഷേ, ഏത് സമയത്തോ കരാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ദിലീപേട്ടാ. താങ്ക് യു സോ മച്ച്.